സെമിജ് വുഡ് ഫാബ്രിക് ചെയ്തിരിക്കുന്ന 1880 റേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഡിസൈൻ, സിംഗിൾ ഡിസൈൻ ആണ്. ടോപ്പ് വരുമ്പോൾ ഒരു ഓഫ് വൈറ്റ് കളറുള്ള ടോപ്പ്. ഇതാണ് അതിൻ്റെ നെക്ക് പോർഷൻ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. കട്ട് ബീഡ്സും അതുപോലെ തന്നെ ചെറിയ ലേസ് ഒക്കെ വെച്ചുള്ള ഒരു ഡിസൈൻ. അതുപോലെ ഈ ഒരു പോർഷനിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഈ ഒരു ഡിസൈൻ്റെ സ്റ്റംപും ലീഫും എല്ലാം തന്നെ കട്ട് ബീഡ്സ് വെച്ച് ചെയ്തിരിക്കുന്നു. അതുപോലെ ഫ്ലവർ ചെറിയ സീക്വൻസ് വെച്ചും ചെയ്തിരിക്കുന്ന ഒരു മെറ്റീരിയൽ. ഇനി ഇതിൻ്റെ ഐറ്റമിൽ ഹൈലൈറ്റിൻ്റെ ദുപ്പട്ട തന്നെയാണ്. ഓർഗൻസ ഫാബ്രിക്ക് ചെയ്തിരിക്കുന്ന മൾട്ടി കളർ ആയിട്ടുള്ള ഫ്ലോറൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ദുപ്പട്ട. പീച്ച്, റെഡ്, അതുപോലെ തന്നെ ഗ്രീൻ കളറിലെല്ലാം കോമ്പിനേഷൻസ് ചെയ്തിരിക്കുന്ന ഓർഗൻസ ഫാബ്രിക്കിലുള്ള ദുപ്പട്ട. അതുപോലെ തന്നെ ഇതിൻ്റെ ബോർഡർ വരുമ്പോൾ ഈ ഒരു ലേസ് ചെയ്തിരിക്കുന്ന ദുപ്പട്ട. 1680 ഈ ഒരു ചുരാർ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് വരുന്നത്. ലിമിറ്റഡ് സ്റ്റോക്ക് ഐറ്റംസ് ആണ്. ബോട്ടം വരുമ്പോൾ ഇതിൻ്റെ കോൺട്രാസ്റ്റ് കളറായിട്ടുള്ള ഒരു പീച്ച് കളർ, പീച്ച് പ്യുർ പീച്ച് അല്ല എങ്കിലും ഏകദേശം ഒരു പീച്ച് ഷെയ്ഡ് വരുന്ന രീതിയിലുള്ള, കാരണം ഇതിൻ്റെ നമ്മൾ ഈ ബോർഡറിൽ കാണുന്ന ആ കളറിലുള്ള ബോട്ടം, പി വി കോട്ടൺ മെറ്റീരിയലുള്ള ബോട്ടം, അതാണ് ഇതിൻ്റെ കൂടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. 1680 ഈ ഒരു ചുരാർ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് വരുന്നത്. ഇനി പ്രസൻറ്റ് ചെയ്യുന്ന എല്ലാം തന്നെ കാറ്റലോഗ് വൈസിലുള്ള ചുരാർ മെറ്റീരിയൽസ് ആണ്. കോട്ടൺ സിക്സ് ഫാബ്രിക്ക് ചെയ്തിരിക്കുന്ന 1680 റേറ്റിൽ തന്നെ ഉള്ള ഒരു കോൺട്രാസ്റ്റ് ചുരാർ മെറ്റീരിയൽ. ഇതിൻ്റെ ടോപ്പ് വരുമ്പോൾ കോട്ടൺ സിക്സ് ആണ് കൊടുത്തിരിക്കുന്നത്, സോഫ്റ്റ് ആയുള്ള കോട്ടൺ സിക്സ്. അതുപോലെ തന്നെ ഇതിൽ ഫ്രഞ്ച് നോട്ട്സും അതുപോലെ തന്നെ നമ്മുടെ സ്പ്രിംഗ് വർക്ക് ചെയ്തിട്ടുള്ള ഫ്ലവർ, അതുപോലെ തന്നെ നോർമൽ ഫ്ലവർ കൂടി ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ. ഇതിൻ്റെ കോൺട്രാസ്റ്റ് കളറിൻ്റെ ലൈറ്റും ഡാർക്ക് ഷെയ്ഡാണ് ഇതിന് ഈ ഒരു ഹോസ്റ്റലിൻ്റെ ഈ ഒരു വർക്കിന് വേണ്ടി കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ദുപ്പട്ട വരുമ്പോൾ നെറ്റാണ്, നെറ്റ് നമ്മുടെ നോർമൽ നെറ്റല്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നെറ്റ് ഫാബ്രിക്കിലുള്ള ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നേവി ബ്ലൂ പീച്ച് കോമ്പിനേഷൻ ആണ് ഈ ഒരു ആദ്യത്തെ കളർ കോമ്പിനേഷൻ വരുന്നത്. ഇനി ഇതിൻ്റെ കളർ ചേഞ്ചിലേക്ക് വരുമ്പോൾ നെക്സ്റ്റ് കളർ വരുമ്പോൾ വാട്ടർ മെല്ലർ റെഡിൻ്റെ തന്നെ കുറച്ചുകൂടെ ഡാർക്കായിട്ടുള്ള ഒരു ഷെയ്ഡ്, ഒരു മെറൂൺ മിക്സ് കൂടി വരുന്ന രീതിയിലുള്ള ഡാർക്കായിട്ടുള്ള ഷെയ്ഡ്. അതുപോലെ തന്നെ ഗ്രേ നേവി ബ്ലൂ കോമ്പിനേഷനുള്ള ഫ്ലവേഴ്സും ഫ്രഞ്ച് നോട്ട്സും ആണ് ഇതിൻ്റെ നെക്ക് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. ദുപ്പട്ട വരുമ്പോൾ ഗ്രേയുടെ ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡാണ് ദുപ്പട്ട വരുന്നത്. നമ്മൾ മുൻപ് പ്രസൻറ്റ് ചെയ്യുന്ന ആ ഒരു സ്റ്റൈലുള്ള നെറ്റല്ല, കുറച്ചുകൂടി ക്വാളിറ്റിയുള്ള നല്ല ഭംഗിയുള്ള നെറ്റിലുള്ള ഒരു ദുപ്പട്ട. തേർഡ് കളർ വരുമ്പം ടോപ്പ് വരുന്ന ഷിറ്റേക്ക്, സോറി, സഫാരി ഗ്രേ. അതിൽ ഈ ഒരു ഷിറ്റേക്ക് മഷ്റൂം കോമ്പിനേഷനിലുള്ള ദുപ്പട്ടയും ബോട്ടവുമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. കോൺട്രാസ്റ്റ് കളർ തന്നെയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഫോർത്ത് കളർ വരുമ്പോൾ പീച്ചും ഡാർക്ക് ഗ്രേ കളറും, ഒരു ഡാർക്ക് ഗ്രേ കളർ തന്നെയുള്ള പി വി കോട്ടൺ മെറ്റീരിയലാണ് ഇതിൻ്റെ ബോട്ടത്തിന് വേണ്ടി കൊടുത്തിരിക്കുന്നത്. ഇനി പ്രസൻറ്റ് ചെയ്യുന്ന ലിനൻ ഫാബ്രിക്കിൻ്റെ സെൽഫ് ഡിസൈനാണ്. നമ്മൾ മുൻപ് ഒരുപാട് സെൽഫ് ഡിസൈൻസൊക്കെ പ്രസൻറ്റ് ചെയ്തിരുന്നു. ഇത് ലിനൻ ഫാബ്രിക്ക് ചെയ്തിരിക്കുന്ന ഒരു ഡിസൈൻ. ഇതിൽ മെയിനായിട്ടും ചെറിയൊരു ലൈൻസാണ് ഇതിൻ്റെ ഈ ഒരു ഫ്രണ്ട് പോർഷൻ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് കളർ വരുമ്പോൾ ഒരു പേസ്റ്റൽ ഷെയ്ഡാണ്, ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ്. അതുപോലെ തന്നെ ഒരു പേസ്റ്റൽ ഗ്രീൻ കളർ തന്നെയുള്ള ബോട്ടം, അതുപോലെ ഈ ഒരു പേസ്റ്റൽ ഗ്രീൻ കളർ തന്നെയുള്ള ലിനൻ ഫാബ്രിക്ക് ചെയ്തിരിക്കുന്ന ദുപ്പട്ട. ഒരുപാട് ആളുകൾ ലിനൻ ഫാബ്രിക്കിൻ്റെ മെറ്റീരിയൽസിന് കൂടുതലായിട്ട് എൻക്വയറി ചെയ്യുന്നുണ്ട്, ഓർഡർ ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളും ഈ ലിനൻ്റെ തന്നെ കൂടുതൽ കളക്ഷൻ ഈ ഒരു വീഡിയോസിലെല്ലാം ആഡ് ചെയ്തിരിക്കുന്നത്. സെയിം ടു സെയിം കളർ പാറ്റേൺ ആണ് ഇതിനു വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ കളർ ചേഞ്ച് വരുമ്പം സെക്കൻഡ് കളർ വരുമ്പം ബേബി ബ്ലൂ ആണ്, ഒരു പേസ്റ്റൽ ഷെയ്ഡ് തന്നെ, ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഒരു പേസ്റ്റൽ ഷെയ്ഡ് വരുന്ന രീതിയിലുള്ള ബ്ലൂ, ബേബി ബ്ലൂ കളർ. തേർഡ് കളർ വരുമ്പം നേവി ബ്ലൂ ആണ് വരുന്നത്. നേവി ബ്ലൂവിൻ്റെ ബോട്ടം വരുന്നതും പി വി കോട്ടൺ മെറ്റീരിയലുള്ള സെയിം കളറിലുള്ള നേവി ബ്ലൂ കളർ. അതുപോലെ ദുപ്പട്ട വരുമ്പോൾ നേവി ബ്ലൂ കളറിലുള്ള ലിനൻ ഫാബ്രിക്കിലുള്ള ദുപ്പട്ട, ഫുള്ള് ഈ കാണുന്ന രീതിയിലുള്ള വൈറ്റ് കളറിലുള്ള എംബ്രോയിഡറി വർക്കാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ദുപ്പട്ടയിലും ഉണ്ട്, അതുപോലെ തന്നെ ഈ ഒരു ലൈൻസായിട്ട് കൊടുത്തിരിക്കുന്നതും എംബ്രോയിഡറി തന്നെയാണ്, ത്രെഡ് തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഒരു പക്ഷേ പ്രിൻ്റ് പോലെ നമുക്ക് ഫീൽ ചെയ്തേക്കാം, പക്ഷേ പ്രിൻ്റല്ല, ത്രെഡ് തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ലാസ്റ്റ് കളർ വരുമ്പോൾ ഒരു ക്രീമാണ് വരുന്നത്, ഫുള്ള് ക്രീം കളർ തന്നെ വരും ടോപ്പ്. അതുപോലെ തന്നെ ദുപ്പട്ട പിന്നെ ടി വി കോട്ടൻ്റെ തന്നെ ബോട്ടം മെറ്റീരിയൽ. 1460 ഈ ഒരു കാറ്റലോഗിലെ ഈ ഒരു ചുരാർ മെറ്റീരിയൽസിൻ്റെ പ്രൈസ് വരുന്നത്. ഇനി പ്രസൻറ്റ് ചെയ്യുന്നത് ചന്ദേരി സിൽക്ക് ഫാബ്രിക്ക് ചെയ്തിരിക്കുന്ന 1380 റേറ്റിലുള്ള ഒരു കാറ്റലോഗാണ്. ഇതിൽ ഈ ഒരു സെറ്റ് ഫുള്ള് കളർ ഒന്ന് തന്നെയാണ്, ഒരേ കോമ്പിനേഷൻ തന്നെയാണ്, കോൺട്രാസ്റ്റ് ഉള്ള ഒരേ കോൺട്രാസ്റ്റ് കോമ്പിനേഷൻ തന്നെയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഡിസൈൻസിൽ മാത്രമേ ചെറിയ ചേഞ്ച് ഉള്ളൂ. ഇതിലെ ഫസ്റ്റ് ഡിസൈൻ വരുമ്പോൾ, കാരണം ഇതിൻ്റെ എല്ലാം നേവി ബ്ലൂ ആണ് ഇതിൻ്റെ
നെയ് ബ്ലൂ സ്കൈ ബ്ലൂ കോമ്പിനേഷൻ ആണ്, ബ്രൈറ്റ് ആയിട്ടുള്ള സ്കൈ ബ്ലൂ കോമ്പിനേഷൻ ആണ് ഇതിനെല്ലാം കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വർക്ക് വരുമ്പം മെയിനായിട്ടും പേൾസ് വെച്ചിട്ടുള്ള ഒരു വർക്കാണ്. അതുപോലെ തന്നെ സ്പ്രിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഫ്ലവറിന് വേണ്ടി, അതുപോലെ തന്നെ നോർമൽ ഫ്ലവർ കൂടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ഡിസൈൻസിലേക്ക് കാണുന്ന രീതിയിലുള്ള നെയ് ബ്ലൂ കളറിലുള്ള പേൾസ് കൊടുത്തിരിക്കുന്നു. ദുപ്പട്ട വരുമ്പോൾ നജിനി ഫാബ്രിക് തന്നെയാണ്, ഫുള്ളായിട്ടുള്ള ഹെവി ആയിട്ട് വർക്ക് ചെയ്തിരിക്കുന്ന നജിനി ഫാബ്രിക്കിലുള്ള ദുപ്പട്ട. ഈ ഒരു കാറ്റലോഗിലെ എല്ലാ മെറ്റീരിയൽസിനും അത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബോട്ടം വരുമ്പോൾ പി വി കോട്ടൺ തന്നെ, ഈ ഒരു സ്കൈ ബ്ലൂവിൻ്റെ തന്നെ പി വി കോട്ടൺ മെറ്റീരിയൽ. ഇനി അടുത്ത ഡിസൈൻ വരുമ്പോൾ ചെറിയൊരു പേൾസും ഫ്രഞ്ച് നോട്ട്സും വെച്ചുള്ള മറ്റൊരു ഡിസൈൻ, ഒരു ഫ്ലവർ ഡിസൈൻ തന്നെ. അതിൽ ആ ലീഫ് വരുമ്പോൾ ഈ ഒരു സ്കൈ ബ്ലൂ കോമ്പിനേഷൻ വരുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ. തേർഡ് ഡിസൈൻ ഇതാണ്. ഇതിലെ മെയിനായിട്ടും വരുമ്പോൾ പേൾസ് യൂസ് ചെയ്തിട്ടുണ്ട്, കുറേയേറെ പേൾസ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കട്ട് ബീഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ സ്പ്രിംഗ് വർക്കാണ് ഈ ഒരു സ്കൈ ബ്ലൂ കളറിൽ കൂടി കൊടുത്തിരിക്കുന്നത്. വേറെ ഫ്രഞ്ച് നോട്ട്സ് ഒന്നും കൊടുത്തിട്ടില്ല. ദുപ്പട്ട വരുമ്പോൾ നമ്മൾ മുൻപ് കണ്ട അതേ ദുപ്പട്ട തന്നെ. ഫോർത്ത് കളറിലേക്ക് വരുമ്പം കട്ട് ബീഡ്സ്, അതുപോലെ തന്നെ ഈ ഒരു സ്പ്രിംഗ് വർക്ക്, പേൾസ്, കട്ട് ബീഡ്സ് എല്ലാം വെച്ചിട്ടുള്ള ഒരു ഡിസൈൻ. ഇതിലെ സ്റ്റംപായിട്ട് കൊടുത്തിരിക്കുന്നത് ഈ ഒരു കട്ട് ബീഡ്സ് ആണ്. അതുപോലെ തന്നെ ലീഫിന് പകരം കൊടുത്തിരിക്കുന്ന പേൾസും, അതുപോലെ തന്നെ ഈ ഒരു സ്പ്രിംഗ് വർക്ക് കൂടി കൊടുത്തിട്ടുള്ള ഒരു ഡിസൈൻ, സ്കൈ ബ്ലൂ കളർ തന്നെയുള്ള ദുപ്പട്ട. 1380 ഈ ഒരു മെറ്റീരിയലിൻ്റെ കോസ്റ്റ് വരുന്നത്. ഇനി അടുത്തായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നു സെമി സിൽക്ക് ഫാബ്രിക്കിലുള്ള മറ്റൊരു 1380 റേറ്റിലുള്ള ഒരു മെറ്റീരിയൽ. ഇത് മെയിനായിട്ട് ഒരു ലീഫിൻ്റെ ഒരു ഡിസൈൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു ഡിസൈനാണ് ഇതിൻ്റെ നെക്ക് പോർഷൻ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പകുതി കട്ട് ബീഡ്സും അതുപോലെ തന്നെ പകുതി ഈ ഒരു എംബ്രോയിഡറിയും വരുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ. സെയിം കളർ തന്നെ, സെയിം ടു സെയിം കളർ പാറ്റേൺ തന്നെയാണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. കട്ട് ബീഡ്സ്, അതുപോലെ തന്നെ പേൾസ്, ഒപ്പം ഈ ഒരു എംബ്രോയിഡറി വർക്കും, പിന്നെ അതേ കളർ ടോണിലുള്ള ദുപ്പട്ട തന്നെയാണ് ഇതിൻ്റെ കൂടെ കൊടുത്തിരിക്കുന്നത്. ലിനൻ ഫാബ്രിക് തന്നെയാണ് ഈ ഒരു ദുപ്പട്ടയ്ക്ക് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സെൻട്രൽ പോർഷൻ ഈ ഒരു കട്ട് വർക്ക് പോലുള്ള ഒരു ഡിസൈൻ വരുന്നതിനുള്ള ദുപ്പട്ട, സെയിം ഡിസൈൻ, സെയിം കളർ പാറ്റേൺ തന്നെയാണ് ഇതിലേക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. വിൻഡോ ഡിസൈനൊക്കെ ചെയ്തിരിക്കുന്ന ഒരു ഡിസൈൻ. ഇനി അടുത്ത കളർ വരുമ്പോൾ ഒരു പേസ്റ്റൽ ഷെയ്ഡാണ്, ഗ്രീൻ്റെ തന്നെ ഒരു പേസ്റ്റൽ ഷെയ്ഡ്. സിൽക്കി ആയിട്ടുള്ള സെമി സിൽക്ക് ഫാബ്രിക്കാണ്, അതുകൊണ്ട് തന്നെ നല്ലൊരു സിൽക്കി ടച്ച് വരുന്ന ഒരു ഗ്ലേസിംഗ് ഉള്ള ഒരു മെറ്റീരിയലാണ് ഇതെല്ലാം തന്നെ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സിൽക്കി ആയിട്ടുള്ള ഗ്ലേസിംഗ് ഉള്ള ഒരു മെറ്റീരിയലാണ് ഈ ഒരു ടോപ്പിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത കളറിലേക്ക് വരുമ്പോൾ സഫാരി ഗ്രേ, സോറി, കോറൽ പിങ്ക് ആണ് വരുന്നത്. കോറൽ പിങ്കിൻ്റെ അതേ മാച്ചിങ് ആയിട്ടുള്ള സെയിം കളർ, സെയിം ടോണിൽ തന്നെയുള്ള ദുപ്പട്ട, അതുപോലെ തന്നെ സെയിം ടോണിൽ തന്നെയുള്ള കോട്ടൺ മെറ്റീരിയലാണ് ബോട്ടം ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ലാസ്റ്റ് കളറിലേക്ക് വരുമ്പോൾ ഒരു സിൽവറാണ്, സിൽവർ ഗ്രേ ആണ്. ഒരു കുറച്ച് സിൽവർ ടച്ച് വരുന്ന രീതിയിലുള്ള കട്ട് ബീഡ്സ്, അതുപോലെ തന്നെ സിൽവർ ടച്ച് വരുന്ന രീതിയിലുള്ള പേൾസ്, ഹാൻഡ് എംബ്രോയിഡറി ചെയ്തിരിക്കുന്നു. ഒപ്പം ഇതിൻ്റെ സെയിം കളർ തന്നെയുള്ള ദുപ്പട്ട. 1380 ഈ ഒരു ചുരിദാർ മെറ്റീരിയലിലെ കോസ്റ്റ് വരുന്നത്. പ്രൈസ് വൈസ് നോക്കുമ്പോൾ ഒരു 1500 വരെയൊക്കെ കോസ്റ്റ് വരാവുന്ന, കോസ്റ്റ് ഇടാവുന്ന ഒരു മെറ്റീരിയൽ. ഇനി ലാസ്റ്റ് കാലോ വരുമ്പം 1290 വരെയുള്ള സെമി സിൽക്ക് ഫാബ്രിക്ക് ചെയ്തിരിക്കുന്ന ഒരു ഡിസൈനാണ്. സെമി സിൽക്കിൻ്റെ തന്നെ ചെറിയ ചേഞ്ച് വരും. നമ്മൾ മുൻപ് കണ്ട ആ ഒരു സെമി സിൽക്കല്ല, കുറച്ചുകൂടി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സെമി സിൽക്ക് ഫാബ്രിക്ക്. ഇതിൽ ഫുള്ളായിട്ട് കൊടുത്തിരിക്കുന്ന വർക്കിലേക്ക് വരുമ്പോൾ ഫ്രഞ്ച് നോട്ട്സ്, പേൾസ്, കട്ട് ബീഡ്സ്, ഇത്രയും വെച്ചുള്ള ഒരു ഡിസൈനാണ് ഈ ഒരു പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. ദുപ്പട്ട വരുമ്പം നെറ്റാണ് വരുന്നത്, സെയിം കളർ ടോണിലുള്ള, സെയിം ഡിസൈൻ പാറ്റേണിലുള്ള നെറ്റ് വിത്ത് എംബ്രോയിഡറി ദുപ്പട്ട. അതുപോലെ തന്നെ കോട്ടൺ മെറ്റീരിയൽ തന്നെ സെയിം കളർ തന്നെയുള്ള ബോട്ടം. ഇതിലെ കളർ ചേഞ്ച് വരുമ്പം സെക്കൻഡ് കളറിലേക്ക് വരുമ്പോൾ ഒരു സിൽവർ കളർ തന്നെയാണ്, സിൽവർ എന്ന് പറയുമ്പോൾ ഒരു സ്റ്റീൽ കളറാണ് വരുന്നത്. അതുപോലെ തന്നെ ദുപ്പട്ട വരുമ്പോഴും സെയിം കളർ തന്നെയുള്ള ദുപ്പട്ട, പിന്നെ ആ ഒരു സ്റ്റീൽ കളർ തന്നെയുള്ള പേൾസ്, കട്ട് ബീഡ്സ് എല്ലാം കുറേയേറെ വർക്ക് വരുന്നുണ്ട്. പേൾസ് നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു വർക്ക് വരുന്നത്. അതുപോലെ തന്നെ ഒരു യെല്ലോ കളറിൽ, ഈ ഒരു കളർ കൊടുത്തിരിക്കുന്ന ഒരു ജസ്റ്റ് ഒരു യെല്ലോ കളറിലുള്ള ഫ്രഞ്ച് നോട്ട്സ് കൂടി വരുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ. തേർഡ് കളറിലേക്ക് വരുമ്പം ഇതാണ്, അതിൽ ഫ്രഞ്ച് നോട്ട്സ് കൊടുത്തിരിക്കുന്ന ഒരു ടീൽ ഗ്രീൻ കളറുള്ള ഫ്രഞ്ച് നോട്ട്സ്. അതുപോലെ തന്നെ ഈ ഒരു ബോഡി കളറിൻ്റെ സെയിം പിങ്കിൻ്റെ തന്നെ സെയിം കളറുള്ള കട്ട് ബീഡ്സ്, അതുപോലെ തന്നെ പേൾസ്, അതുപോലെ അതിൻ്റെ സെയിം കളറുള്ള നെറ്റ് വിത്ത് എംബ്രോയിഡറി ദുപ്പട്ട. ഇനി ഇന്നത്തെ ലാസ്റ്റ് കളർ വരുമ്പോൾ ഒരു ഗോൾഡൻ യെല്ലോ കളർ. ഇതെല്ലാം തന്നെ ഒരു ഗ്ലേസിംഗ് ഉള്ള സെമി സിൽക്ക് ഫാബ്രിക്കാണ്, അതുകൊണ്ട് തന്നെ ഒരു സിൽക്കി ആയിട്ടുള്ള ഗ്ലേസിംഗ് ഉള്ള മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഗോൾഡൻ ടച്ച് തന്നെ വരുന്ന രീതിയിലുള്ള
ഓൾറെഡി ഇതിന്റെ കളറും ഗോൾഡൻ കളറാണ് അതുപോലെ തന്നെ ഗ്ലേസിംഗ് കൂടെ വരുന്ന തന്നെ ഒരു ഗോൾഡൻ ഫീലിംഗ് വരുന്ന രീതിയിലുള്ള ഒരു മെറ്റീരിയൽ 1290 ആണ് ഈ ഒരു ചുരാർ മെറ്റീരിയലിന്റെ കോസ്റ്റ് വരുന്നത് അപ്പോൾ ഇന്ന് ഞങ്ങൾ പ്രസന്റ് ചെയ്ത 6 ചുരാർ മെറ്റീരിയലിന്റെ കാറ്റലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഏതെങ്കിലും ഐറ്റംസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മുകളിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് എൻക്വയറി ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഞങ്ങൾ മറ്റ് കളക്ഷൻസ് കൂടി അതിനാവശ്യപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അതുപോലെ സാരീസിൻ്റെ കളക്ഷനും എല്ലാം നിങ്ങൾക്ക് ആ വാട്സപ്പ് നമ്പറുകളിൽ ലഭ്യമാണ് അപ്പോൾ വീണ്ടും അടുത്ത ദിവസം നല്ലൊരു ചുരാർ മെറ്റീരിയൽ കളക്ഷൻ ആയിട്ട് വരും അതുവരെ ഫാഷൻ മെഡിസിൻസിൻ്റെ എല്ലാ ഫോളോവേഴ്സിനും നല്ലൊരു ദിവസം ആശംസിക്കുന്നു